അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കേക്കിൻ്റെ ഓർഡർ വിശേഷം തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഡെയിലി നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നൊരു 6 കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അത് രാവിലെ തൊട്ട് തലേദിവസം തന്നെ ഞാൻ ചിലതൊക്കെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമ്മളൊരു 5:30 മണിയാകുമ്പോഴത്തേനും ഇതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രാവിലെ ഉച്ചക്കൊന്നും ഫുഡൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബ്രെഡും ഉത്സയും പിന്നെ അതുപോലെ തലേദിവസത്തെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഫുഡ്. അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് കണ്ട് ചെയ്യാൻ പറ്റില്ല, കേക്കിൻ്റെ കൊടുക്കലും ഒക്കെ കൂടിയിട്ടിട്ട്. പിന്നെ നമുക്ക് അപ്പക്കപ്പം ഓർഡർ കുറച്ച് ഇപ്പോൾ രാവിലെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ള ഓർഡറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സ്കൂട്ടി മൂലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അങ്ങനെ ചെരിഞ്ഞിട്ട് 2-3 കേക്കായി അങ്ങനെ ഇട്ടാൽ മറിഞ്ഞ് വീണ്ടും അങ്ങനെ കേടായിട്ടൊക്കെ ആയിട്ട് തിരിച്ച് കൊണ്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്കൊരു 3 കേക്ക് കൊടുക്കാണ്ട് കേട്ടോ. ഇത് 2 1/2 kg ബ്ലാക്കും വൈറ്റും ആണ് കേട്ടോ, 1/2 kg അപ്പോൾ ഇതിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ നേരത്തെ തന്നെ ഇത് തലേദിവസം നമ്മൾ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐസിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ നേരത്തെ ചെയ്തിട്ട് അത് കൊടുത്തയച്ചു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ നമുക്കൊരു 3 കേക്ക് പിന്നെ കൊടുക്കാനുള്ളത് കേട്ടോ. ഉച്ചയാകുമ്പോൾ ഒരു കേക്ക് കൊടുക്കാണ്ട് ഇത് പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കേട്ടോ. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുമിച്ചുകൊണ്ട് ബേക്ക് ചെയ്യും കേട്ടോ. രണ്ടും ഇപ്പോൾ ഓവണൊക്കെ വലുതായ കാരണം ഇപ്പോൾ ബേക്ക് ചെയ്യണതൊക്കെ നല്ല ഈസി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ 2 ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 2-3 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാതും നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാറില്ല കേട്ടോ, നല്ല തിരക്കാവും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം കൂടിയൊക്കെ എനിക്കുണ്ട് പറ്റാറില്ല, വീഡിയോ എടുക്കലും പിന്നെ അതുപോലെ ഇത് കൊടുക്കലും മൈസിങ് ചെയ്യലും എല്ലാതും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓവൻ്റെ ഷോപ്പിലൊക്കെ പോയത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ല ഇതിലും ഉൾപ്പെടുത്താൻ പറ്റില്ല, അടുത്ത വീഡിയോയിൽ ഇടാട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത ശേഷമാണ് പിന്നെ അത് ഓർമ്മ വരിക കേട്ടോ, ഇത് ഇട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ഷോപ്പിൽ ഒക്കെ പോയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് രാവിലെ കൊടുക്കാനുള്ളത് തന്നെ കേട്ടോ. ഇതും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് മഴയൊക്കെ ആയിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കേക്ക് ചെയ്യണ സമയത്തൊക്കെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലാക്ക് നമ്മുടെ ചോക്ലേറ്റ് കട്ട് ചെയ്യാനും ചെറുതാക്കി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യില്ലേ, അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് കേട്ടോ. ചോക്ലേറ്റ് ഗണേശ ഒഴിച്ച് അങ്ങനെ ആക്കിയിട്ട് ഒഴിച്ചിട്ടാണ് അധികം ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ഉറപ്പാവും ചെയ്യും, പുറത്ത് വെച്ചാൽ നന്നായിട്ട് മെൽറ്റാവും ചെയ്യും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. അപ്പോൾ ആ കേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് അതും കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നിട്ട് ആയതായത് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 3 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1 കൂടി ആയിട്ടുണ്ട്. പിന്നെ ഇത് തലേ ദിവസം ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ചിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് ചെയ്തിട്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തിരക്കുള്ള കേക്കല്ല, പിറ്റേ ദിവസം ആയാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മുന്നേ ഇതുപോലെ ഒരു കേക്ക് നന്നായിട്ട് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കേക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കേക്ക് നമുക്ക് പിന്നെ തിരിച്ച് അതുപോലെ റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കുക ചെയ്തു, എന്നിട്ട് വേറെ കേക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാൽ ഐസിങ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റാവാത്ത കാരണമാണ് കേട്ടോ. കാറിലാണെങ്കിൽ വലിയ കുഴപ്പമില്ല, ഇപ്പോൾ സ്കൂട്ടിയിൽ നമ്മളധികം ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ റോഡൊക്കെ ഭയങ്കര മോശമാണ് ഇവിടുത്തൊക്കെ. അപ്പോൾ ആ റോഡിൽ കൂടെ കടന്ന് പോകുമ്പോഴത്തേനാണ് ചെരിഞ്ഞിട്ട് കേട് വന്ന് പോണത്. അങ്ങനൊരു 3-4 കേക്കായിട്ടാ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക, അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യണ കേക്കുണ്ടല്ലോ അത് റെയിൻബോ കേക്കാണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 3 കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേക്കിൽ. അത് 3 2 ലെയറാക്കി അങ്ങനെ മൊത്തം 6 ലെയറാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു കുറച്ച് 1.5 kg കേക്കാണ്. അപ്പോൾ കുറച്ച് വലിയൊരു കേക്ക് 7.5 inch ചെയ്ത്, 7.75 inch ഒരു ടിനില ചെയ്ത് കേട്ടായ. അപ്പോൾ കുറച്ച് വലിയ കേക്ക് ആയിക്കോട്ടെ വെച്ചാൽ ഞാൻ 3 കളറിൽ ചെയ്തു കേട്ടാ. റെഡും അതുപോലെ ഒരു പർപ്പിൾ കളറും പിന്നെ ഒരു ഗ്രീൻ കളറും അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ അത് 2 layer മൊത്തം 6 layer കട്ട് ചെയ്തു കേട്ടാ. എന്നിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടാണ് ഈ കേക്ക് ഐസിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ക്രീമിൽ നമ്മൾ ഒരുവിധ എല്ലാ കളറും ഇങ്ങനെ നമ്മളെല്ലാ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കും നമ്മൾ ബേക്ക് ചെയ്യാനും അതുപോലെ ഒക്കെ നല്ല ബുദ്ധിമുട്ടി. കാരണം കുറേ പ്രാവശ്യം ബേക്ക് ചെയ്തല്ലോ, ഇപ്പോൾ എല്ലാ കേക്കും അല്ലാതെ ആയിക്കിട്ടുള്ളൂ.
അങ്ങനെ അത് നല്ല ബുദ്ധിമുട്ടി ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ നന്നായി ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്കിന് ലെയറിനൊന്നും കുഴപ്പമില്ല, ഞാൻ ഒരു സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ സ്കൂട്ടിയിലിരുന്നിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ചെരുവ് പോലെ ആയിട്ട് കേക്ക് മൊത്തം അങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയിണ്ടായിരുന്നു കേട്ടോ. ഒരു ഭാഗത്തിന് കുഴപ്പമൊന്നുമില്ല, ഒരു ഭാഗം ചെരിഞ്ഞു പോയിണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയൊരു വിഷമമാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വാങ്ങിക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടില്ല. കാരണം നല്ല രീതിയിൽ കേക്ക് വേണം എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു, നമ്മൾ വേണച്ചല്ലോ സാറില്ല എന്നൊക്കെ പറഞ്ഞു. കേക്കൊക്കെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഫോട്ടോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു. പിന്നെ റേറ്റൊക്കെ നമ്മളൊരു അര കിലോ റേറ്റൊക്കെ കുറച്ചിട്ട് റേറ്റ് നല്ല കുറച്ചിട്ടൊക്കെ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ അവർക്ക് തന്നെ ഒരു ബട്ടർ സ്കോച്ചും അതുപോലെ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കും വൈകുന്നേരം ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ കൊടുത്തു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും നല്ല വിഷമമായിരുന്നു. ഞാൻ ഈ ഒരു പരിപാടി അവസാനിപ്പിച്ചാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ വീട്ടിൽ. കാരണം ഇങ്ങനെ ആകുമ്പോൾ ഭയങ്കര ടെൻഷൻ പോലെ കേട്ടോ, ഒരു മനസ്സിലൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, കേക്കിൻ്റെ ഓർഡർ. ഇൻഷാല്ലാ ഞാൻ അടുത്തതിലും നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.